നമസ്കാരം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ എന്നാൽ തീവ്രമായ വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു ഉപാധിയായി ആത്മഹത്യയെ പലരും കാണുന്നു എന്നതാണ് വാസ്തവം ആത്മഹത്യ ചെയ്യുന്നവരാണ് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ജീവനെടുക്കുന്നവരെ ബിരുക്കളായും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരായും മുദ്രകുത്തുന്നു വ്യക്തികളുടെ ആയുസ് കൂട്ടുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനുമെല്ലാം ഒരു വിഭാഗം ഗവേഷണങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ആയാസകരമായ മരണം വാഗ്ദാനം ചെയ്യുകയാണ് സ്വിറ്റ്സർലാൻഡ് ആത്മഹത്യാ ഉപകരണത്തിന് നിയമപരമായി അനുമതി നൽകിയിരിക്കുകയാണ് സ്വിറ്റ്സർലാൻഡ് എക്സിറ്റ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത സാർക്കൊ മീഷൻ എന്ന ഉപകരണത്തിനാണ് സ്വിറ്റ്സർലാൻഡ് അനുമതി നൽകിയിരിക്കുന്നത് ശവപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ത്രീ ഡി പ്രിൻറ്റ് ക്യാപ്സ്യൂൾ യന്ത്രത്തിനാണ് സ്വിറ്റ്സർലാൻഡ് അനുമതി നൽകിയത് മറ്റു വസ്തുക്കളുടെ സഹായമില്ലാതെ സമാധാനപരമായ മരണം ആഗ്രഹിക്കുന്നവർക്കാണ് ഈ മരുന്ന് ശുപാർശ ചെയ്യുന്നത് ഈ മരുന്ന് ഉപയോഗിച്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണ് പിന്നീട് മരണം സംഭവിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഉപകരണം പ്രവർത്തിക്കുന്ന രീതിയും കമ്പനി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കാഴ്ചയിൽ തേപ്പ് പെട്ടി പോലെയും ബോട്ടുപോലെയും ഷവപ്പെട്ടി പോലെയും എല്ലാം തോന്നിപ്പിക്കുന്ന ഉപകരണം ഒരു മരുന്ന് പോലെയാണ് പ്രവർത്തിക്കുന്നത് മരണത്തെ മനോഹരമാക്കുന്ന ആത്മഹത്യാ സഹായ ഉപകരണം എന്നാണ് സാർക്കോ മിഷിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ യന്ത്രത്തിനുള്ളിൽ കയറി കിടക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് യന്ത്രം അവരോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കും അതിനെല്ലാം ഉത്തരം നൽകി കഴിഞ്ഞാൽ യന്ത്രത്തിനുള്ളിൽ കയറിയ ആൾക്ക് ക്യാപ്സോണിനുള്ളിലെ ബട്ടൺ അമർത്താം ബട്ടൺ അമർത്തിയതിനു ശേഷമാണ് ഉപകരണം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ബട്ടൺ അമർത്തിയതിനു ശേഷം ഉപകരണത്തിനുള്ളിലെ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നു ഓക്സിജൻ്റെ അളവ് ഏകദേശം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇരുപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായി കുറയ്ക്കുന്നു ഇതോടുകൂടി ഉപകരണത്തിനകത്ത് കിടക്കുന്ന ആൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടു തുടങ്ങും ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ അഭാവം വഴി യഥാക്രമം ഹൈപ്പോക്സ്കിയ ഹൈപ്പോക്യാപ്നിയ എന്ന അവസ്ഥയിലാണ് മരണം സംഭവിക്കുന്നത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ അഭാവം വഴി യഥാക്രമം ഹൈപ്പോക്സിയ ഹൈപ്പോനിയ എന്ന അവസ്ഥയിലാണ് മരണം സംഭവിക്കുന്നത് ഉപകരണത്തിനുള്ളിലെ രാസവസ്തുക്കളുടെ സ്വാധീനത്താൽ മരിക്കേണ്ടയാൾ ഉന്മാദവ്യവസ്ഥയിലേക്ക് എത്തുന്നു ഭരിഭ്രാന്തിയില്ല ശ്വാസമുട്ടലില്ല വേദനയില്ല സുഖമരണം എന്നാൽ ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒന്നും അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒന്നും അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മനുഷ്യജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നതിന് പകരം മരിക്കാൻ സഹായിക്കുകയാണോ വേണ്ടതെന്നാണ് പലരുടെയും ചോദ്യം ഉപകരണം ദുരൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നും വിമർശനം ഉയരുന്നുണ്ട് വെബ് വെബ്ഡെസ്ക് തത്മി ന്യൂസ്